ഓൾ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വേസ്റ്റിൽ കളയുന്ന ഇതുപോലത്തെ ബോട്ടിൽസ് വെച്ചിട്ട്, ഇതുപോലത്തെ മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഇതാ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു നെക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് വെള്ളം നമ്മൾ കുടിക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന്റെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ എല്ലാ ബോട്ടിലിനും ഉണ്ടാവട്ടെ ഇങ്ങനെ ഒരു ഭാഗം. എന്നിട്ട് അത് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു കൊറിഗേറ്റഡ് സിസേഴ്സ് വെച്ചിട്ട് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ സിസേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൺ ബോക്സിന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ഷേപ്പ് ശരിയായി കിട്ടും. അപ്പൊ അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു ബോട്ടിലെടുത്തിട്ട് അത് കുറച്ചും കൂടെ ഹൈറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. സെയിം ടൈപ്പ് ബോട്ടിലായാലും മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ദാ ഇതുപോലെ രണ്ട് പീസസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ രണ്ടിൻ്റെയും ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ തമ്മിൽ നമ്മൾ ഗ്ലൂ ഇട്ടതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലെങ്കിൽ സ്റ്റിക്ക് ഫാസ്റ്റ് അങ്ങനെയുള്ള ഹാർഡ് ഗ്ലൂസ് യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഇനി ഇത് ഒട്ടിക്കഴിയുമ്പോഴേക്കും ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലത്തെ ഒരു പീസ് ഓഫ് നമ്മുടെ എടുത്തിട്ട്, അതായത് ബോട്ടിലിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റിങ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരേ സൈസിലായിരിക്കണം കേട്ടോ. വിഡ്ത്തും ലെങ്ത്തും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇത് രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ദാ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങ് ഒട്ടിച്ച് ഒരു റിങ് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ഇതാക്കണ്ടോ ഷേപ്പൊക്കെ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗൺ വളരെ ചൂട് കുറച്ചിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ചാലും മതി. ഇതാ ഇതുപോലെ രണ്ട് റിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രണ്ട് റിങ്ങുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ കൈ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഞാനിത് ചെയ്യുമ്പോൾ കയ്യിൽ പെട്ടിട്ട് കൈക്ക് നല്ലൊരു ഡാമേജ് പറ്റിയിട്ടോ, കൈ ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ എന്താ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഒരു പഴയ ഒരു ബുക്കിൻ്റെ പേജ് എടുത്തിട്ടുണ്ട്. പേജ് ഇങ്ങനെ നന്നായിട്ട് ഒരു നാല് ലെയറൊക്കെ ആയിട്ട് കീറിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി കൂട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഇത്രയും രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ട്രിപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഇതാ അതിനൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തു. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തു. വീണ്ടും നമ്മളിങ്ങനെ മടക്കി ഒരു ട്രയാങ്കിൾ പീസ് പോലെ മടക്കി. എന്നിട്ട് വീണ്ടും അതിനെങ്ങനെ ഫോൾഡ് ചെയ്തു. എഗെയിൻ വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ബാക്കിലോട്ട് ഒരു ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ആ റോൾ ചെയ്യുന്നത് അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ട്രയാങ്കിൾ മടക്കുക. എന്നിട്ട് അത് റോൾ ചെയ്യുക. ആ ഒരു ട്രയാങ്കിൾ മടക്കിയത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറേശ്ശെ കുറേശ്ശെ ഗ്ലൂ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഗ്ലൂ ഇതാ ഇതുമ്മേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്ക് ആയിക്കൊള്ളുള്ളൂ. ഇത് നമ്മുടെ നോർമൽ ഗ്ലൂ ആണ് കേട്ടോ, സ്കൂൾ ഗ്ലൂ എന്ന് പറയില്ല, അതാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന പീസിൽ നമ്മൾ നന്നായിട്ട് ഉള്ളിലോട്ടും അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ലാസ്റ്റ് പീസ് മടക്കി ബാക്കിലോട്ടും ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഇനി ഇതിനെയൊന്നും ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ പഴയ തുണിയിലോ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ, അതവിടെ ഒട്ടിക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ബാക്ക് ഒന്ന് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ വലിയ ഫ്ലവർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നുന്നു. ഒട്ടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു സിൽവർ കളർ സ്പ്രേ പെയിൻറ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, അതുകൊണ്ടാണ് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തത്. ഇതില്ലെങ്കിൽ നമ്മുടെ നോർമൽ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം, അതിലേക്ക് നമ്മുടെ ഹോം മെയ്ഡ് പെയിൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതായാലും ചെയ്താൽ മതി.
അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. ദാ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിനും റിങ്ങിനും എല്ലാത്തിനും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് കുറച്ചുകൂടെ വലുതാണെങ്കിൽ നമ്മൾ ഈ ഒരു ജോയിൻ്റ് കാണാത്ത വിധത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ, കുറച്ചുകൂടെ വലിയ ഫ്ലവർ നിങ്ങൾ വെക്കുമ്പോൾ വെക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ ഒരു ഗ്രീൻ കളറുള്ള ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റമദാനിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളർ ലേസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ ഗ്ലൂഗൺ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിന് ചിലപ്പോൾ ഗ്ലൂ തട്ടുമ്പോൾ ഹോട്ട് ഗ്ലൂ അല്ലേ, അപ്പോൾ അതൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ലേസ് നമ്മുടെ പഴയ ഡ്രസ്സ് മെൽ എന്നൊക്കെ കിട്ടും, കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് മെലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതിപ്പോൾ നമുക്ക് എടുത്ത് സ്റ്റോൺസോ ലേസസോ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡോ വുള്ളൻ ത്രെഡോ ഒക്കെ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം കൂടെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബോട്ടിലിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ രണ്ട് സൈഡിലും ചുറ്റി കൊടുത്തു. പിന്നെ അതായത് ഒരു സ്റ്റോൺ ലേസ് നമ്മുടെ ഡ്രസ്സുമ്മലൊക്കെ വെക്കുമ്പോൾ സ്റ്റോൺ അല്ലേ ലേസ് പോലെ ഇരിക്കുന്ന അതാണ്, അത് ഞാൻ ഈ റിങ്ങും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്കൊന്നും കൂടെ ഒന്ന് അതിനെ ഒന്ന് എന്താ പറയുക നല്ല ലുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂഗൺ ഇടുമ്പോൾ സൂക്ഷിക്കുക, വളരെ കുറച്ച് ചൂടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ റിങ്ങിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും കേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിങ് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് ഫോം ഫ്ലവേഴ്സ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഹോം മെയ്ഡാണ്, ഇതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, ഫോം ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാന്ന്. അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഫുള്ളായിട്ടുള്ള വേസ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ്, ഇങ്ങനെ തലതിരിച്ചിട്ടും ഇങ്ങനെ ചെറിയ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ടും വലിയ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഇനി ഇതാ ഞാൻ ഇതിൽ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റമദാനൊക്കെ ഇല്ലേ, അപ്പോൾ നോമ്പ് വിടുന്ന സമയത്ത് ഇഫ്താറിനൊക്കെ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഡേറ്റ്സ് നട്ട്സ് ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ടേബിൾ ഡെക്കോറായിട്ട് ടേബിളിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതൊരു വെറൈറ്റി നമ്മൾ ഉണ്ടാക്കിയ സംഭവം കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇഫ്താർ അതായത് നമ്മുടെ നോമ്പ് വിടുന്ന സമയത്ത് നമുക്കിതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നട്ട്സൊക്കെ വെച്ച് റമദാനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ നമുക്കൊരു ഫ്ലവർ വേസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഫ്ലവർ വേസിൻ്റെ ഒരു ഇതായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ പെൻസും പെൻസിൽസും ഒക്കെ ഉണ്ടല്ലോ, സ്റ്റഡി ടേബിളിൽമേ പെൻസിൽ ഹോൾഡറോ പെൻ ഹോൾഡറോ ആയിട്ടോ ആയാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടേബിൾ ഡെക്കോറായിട്ടോ അതല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ പെൻ സ്റ്റാൻഡ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് നമ്മൾ വെറുതെ വേസ്റ്റിൽ കളയുന്ന നമ്മുടെ ബോട്ടിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ബോട്ടിലാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. Thank you all.